നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം രണ്ടാം ദിവസവും തുടരുന്നു എന്നതാണ് ഇന്നത്തെയും വാർത്ത റഷ്യ പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെ ശക്തമായ ആക്രമണമാണ് യുക്രൈനിൽ ഇന്ന് അതിരാവിലെ മുതൽ നടത്തുന്നത് ഇന്നത്തെ അവരുടെ ആക്രമണ ലക്ഷ്യം കീവാണ് യുക്രൈൻ്റെ തലസ്ഥാന നഗരമായ കീവിലാണ് ഇന്ന് റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിരവധി ഉഗ്രസ്ഫോടനങ്ങൾ കീവിൽ കേട്ടതായി ദൃക്സാക്ഷി വിവരണങ്ങൾ ഉണ്ട് അവിടെ വൻതോതിൽ മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണം നടക്കുന്നുണ്ട് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെയും യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുന്നതിൻ്റെയും ഒക്കെ അതിന് സമാനമായ ശബ്ദങ്ങൾ കേൾക്കുന്നതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും കനത്ത ആക്രമണം നടത്തി തലസ്ഥാന നഗരം പിടിച്ച് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് റഷ്യ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവരുടെ ഇന്നത്തെ നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ അഥവാ ഇന്ത്യ ഇന്ത്യക്കാരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് അതായത് കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചതുപോലെ തന്നെ വ്യോമമാർഗം ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യം സാധ്യമല്ല അത് അയൽ രാജ്യങ്ങൾ വഴി യുക്രൈൻ്റെ അയൽ രാജ്യങ്ങളിൽ ഇടത്താവളം ഒരുക്കിക്കൊണ്ട് അവിടെ നിന്നും റോഡ് മാർഗം ആളുകളെ എത്തിച്ച് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇന്നലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരുന്നത് അതേ പദ്ധതി തന്നെയാണ് ഇന്നും നടപ്പിലാവുക പക്ഷെ അത് സംബന്ധിച്ച് അന്തിമമായി വിവരങ്ങളൊന്നും നിർദ്ദേശങ്ങളൊന്നും അവിടുത്തെ ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് പ്രധാനമായും ഹങ്കറിയിലായിരിക്കും ഇന്ത്യ ഇടത്താവളം ഒരുക്കുക എന്നൊരു റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് യുക്രൈനിലെ ഇന്ത്യക്കാരോട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങാൻ ഇന്നലെ തന്നെ ഇന്ത്യൻ എംബസി നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ യാത്ര സുരക്ഷ യാത്രാ സമയത്ത് സുരക്ഷ പരിഗണിക്കണം സുരക്ഷിതമായി യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ മലയാളികളടക്കമുള്ള കൂടുതൽ ഇന്ത്യക്കാർ ഇന്നലെ രാത്രി മുഴുവൻ തങ്ങിയത് ബങ്കറുകളിലും അതുപോലെ തന്നെ ഭൂഗർഭ മെട്രോ അറകളിലും ഒക്കെയാണ് അവിടെ അതിശൈത്യമായ തണുപ്പുണ്ട് അതുകൊണ്ട് അതിജീവനം ഒരു പ്രശ്നമാണ് പല ഭാഗത്തും ഇപ്പോൾ നിലവിൽ ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രശ്നങ്ങളില്ല പക്ഷേ ഭാവിയിൽ അത് കൂടുതൽ കാലം അവിടെ കഴിയേണ്ടി വന്നാൽ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അത് ഒഴിവാക്കാനായി എത്രയും വേഗം ഇന്ത്യക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തുന്നത് ഇന്ത്യ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ ഒരു ചെറിയ വീഴ്ച ഉണ്ടായി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ചെറിയൊരു കാലതാമസം അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന എന്നഭിപ്രായമുണ്ട് പക്ഷേ റഷ്യ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ അതിർത്തിയിൽ നടത്തിയിരുന്നുവെങ്കിൽ പോലും ഇത്ര വേഗം യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ആരും വിചാരിച്ചില്ല റഷ്യയും അങ്ങനെ തന്നെയാണ് രാജ്യങ്ങളോട് ആശയവിനിമയം നടത്തിയിരുന്നത് യുദ്ധം ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു യുക്രൈനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും യുക്രൈനിലുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ അധികൃതർ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അവർ പറഞ്ഞത് രാജ്യത്തിനകത്ത് അങ്ങനെ ഒരു ആശങ്കയില്ല വാർത്തകൾ പോലും അത്തരത്തിൽ വരുന്നില്ല വിദേശ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്നായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയായിരുന്നു പക്ഷേ പൊടുന്നനെ യുദ്ധ യുദ്ധം ആരംഭിക്കാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു വളരെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായ നീക്കത്തിലൂടെ റഷ്യ യുക്രൈനിലേക്ക് കടന്നു ഇപ്പോഴിതാ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു റഷ്യയുടെ കമാൻഡോകൾ തലസ്ഥാന നഗരമായ കീവിൽ ഇറങ്ങിക്കഴിഞ്ഞതായിട്ട് വരെ റിപ്പോർട്ടുകളുണ്ട് ഉടൻ തന്നെ യുക്രൈൻ കീഴടങ്ങും അല്ലെങ്കിൽ യുക്രൈൻ വീണു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ആ അവിടെ നിന്നും യുദ്ധമുഖത്ത് നിന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഇത് സംബന്ധിച്ച ആശങ്കയില്ല എന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ കാരണമാണ് ഉടൻ മടങ്ങേണ്ടതില്ല ആവശ്യമെങ്കിൽ മാത്രം അടങ്ങിയാൽ മതി എന്നൊരു നിബന്ധന അല്ലെങ്കിൽ ഇന്നൊരു നിർദ്ദേശം ഇന്ത്യൻ എംബസി നൽകിയത് പക്ഷേ കൊറോണ കോവിഡ് പ്രതിരോധ കാലത്ത് ഉണ്ടായിരുന്ന വിമാനയാത്രാ നിയന്ത്രണങ്ങളെല്ലാം യുക്രൈനിൽ നിന്ന് വരുന്ന വിമാനങ്ങൾക്ക് ഒഴിവാക്കി കൊടുത്തു നിരവധി വിമാനങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തി വന്ദേ ഭാരത് മിഷൻ ആരംഭിച്ചു രണ്ട് വിമാനങ്ങൾ സുരക്ഷിതമായി ഇന്ത്യയിലെത്തി മൂന്നാമത് വിമാനം യുക്രൈനിലേക്കുള്ള യാത്രാ മധ്യയാണ് അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും യുക്രൈൻ വിമാനത്താവളങ്ങൾ അടച്ചതും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രക്ഷാ ദൗത്യത്തിൽ ചെറിയൊരു വിടവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയൊരു തടസ്സം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ബദൽ മാർഗങ്ങൾ ഇന്ത്യ തേടുകയാണ് എന്നതിൽ സംശയമില്ല ഇവിടെ കാലതാമസമല്ല പ്രശ്നം ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് അതിന് ഇന്ത്യ റഷ്യയുമായിട്ടാണ് കൂടുതൽ സഹകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിവരങ്ങൾ അപകൃിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് കാരണം യുക്രൈൻ ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ യുക്രൈൻ പ്രസിഡന്റ് തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് റഷ്യയും യുക്രൈനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ യുക്രൈൻ ഇന്ത്യൻ നിലപാട് ദൗർഭാഗ്യകരമാണ് എന്ന് വരെ പറഞ്ഞപ്പോഴാണ് ഇന്ത്യ ശക്തമായൊരു നിലപാട് യുക്രൈനെതിരെ എടുത്തിട്ടുണ്ട് രാജ്യത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ ആരും മുന്നോട്ട് വരേണ്ടതില്ല രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കും സമാധാനമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള കടുത്ത മടു മറുപടി തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട് ഏതാണ്ട് യുക്രൈനെ കീഴടക്കിയ നിലയിലാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യൻ അധികൃതരുമായിട്ടാണ് ഇന്ത്യയുടെ രക്ഷാദൗത്യത്തെ സംബന്ധിക്കുള്ള ചർച്ചകൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം യുക്രൈൻ അധികാരികളും യുക്രൈൻ സംവിധാനങ്ങളുമെല്ലാം അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള തിരക്കിലായിരിക്കും അപ്പോൾ വിദേശ രാജ്യങ്ങളുടെ പൗരന്മാരുടെ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ച് അവർക്ക് സഹായിക്കാനുള്ള ചില പരിമിതികളുണ്ടാവും അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തുന്ന രാജ്യമായ റഷ്യയുമായി ഇന്ത്യ ചർച്ചകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും നാറ്റോ സഖ്യകക്ഷികൾ ഈ യുദ്ധത്തിൽ സൈനികമായി പങ്കുചേർന്നിട്ടില്ല അവർ കക്ഷി ചേർന്നിട്ടില്ല സാമ്പത്തിക ആരോപണങ്ങളും മറ്റ് സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സൈനികമായി നാറ്റോ സഖ്യകക്ഷികൾ യുക്രൈന് വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം അവസാനിക്കാനാണ് സാധ്യത ആ ഒരു സാഹചര്യം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും ഇന്ത്യയുടെ രക്ഷാദൗത്യം എത്രയും വേഗം പുനരാരംഭിക്കാനാണ് സാധ്യത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്